ഫൈനലി നിന്റെ കൈകൾ എന്റെ കൈക്കുള്ളിൽ വന്നല്ലേ ശാലിനി. ശാലിനി, നമ്മുടെ കല്യാണം നടക്കും, ഇന്ന് തന്നെ നടക്കും. ഞാൻ ഈ വീട് വിട്ടിറങ്ങി പോവാ. ആർക്കും ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകാൻ പറ്റില്ല. ഇന്ന് നമ്മുടെ കല്യാണം നടക്കാൻ പോവാ. അദ്വൈതന് ശാലിനിയെ ഒരു ദിവസത്തിനകം വിവാഹം കഴിക്കുവാൻ സാധിക്കുമോ? Roses are red, sky is blue, samosas are hot, so are you. Ring please. ഇപ്പം ഇവിടെ വെച്ച് ഞങ്ങളുടെ കാശ് തിരിച്ചറണം. നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വഭാവം ശരിക്കും അറിയില്ല. എനിക്ക് കല്യാണം ഇഷ്ടമല്ല, പക്ഷെ എന്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ. ഈ 20 ലാക്സിന്റെ റിംഗ് നിനക്ക് വേണ്ടിയാണ് ഷാലിനി. ഈ എൻഗേജ്മെന്റ് നടക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ദേ അതിവിടെ നടക്കുക. നിങ്ങളുടെ വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ ഓർമ്മയുണ്ട്. നിശ്ചയത്തിൽ നിന്ന് 20 ലക്ഷം രൂപ തന്നേക്കാം, ബാക്കി തുക കല്യാണത്തിനന്ന് സെറ്റിൽ ചെയ്യാം. ഇൻസ്റ്റാൾമെന്റിൽ വണ്ടി വിൽക്കുന്നവരെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റാൾമെന്റിൽ മകളെ വിൽക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഒരേ ചന്തയിൽ കച്ചവടം നടത്തുന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ പാടില്ല. ഫൈനലി നിന്റെ ഈ കൈകൾ എന്റെ കൈക്കുള്ളിലായി ശാലിനി. ശാലിനി, നീ വന്നത് നന്നായി അദ്വൈത്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിനക്ക് ഞാനൊരു വാക്ക് തന്നിരുന്നില്ലേ ശാലിനി?
നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, നീ പുഞ്ചിരിയാണെങ്കിലും കണ്ണുനീരാണെങ്കിലും വേദനയാണെങ്കിലും ആശ്വാസമാണെങ്കിലും ഇഷ്ടമാണെങ്കിലും വെറുപ്പാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ശാലിനി നീ എന്റേത് മാത്രമാണ്. ഇന്ന് നമ്മുടെ കാര്യം ഞാൻ എല്ലാവരോടും പറയാൻ പോകുന്നു. ഇത് തോന്നിയാസമല്ല, സ്നേഹമാണ്. സ്നേഹോ? ഞാനും ശാലിനിയും പരസ്പരം സ്നേഹത്തിലാണ്. ഇത് പച്ചക്കൊള്ളമാണ്. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും സത്യം എന്ന് പറയുന്നത് സത്യം തന്നെയായിരിക്കും. നീ എന്തൊന്നും മിണ്ടാത്ത ശാലിനി, നമ്മൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത കാര്യം എന്താന്ന് പറയും. ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ ഒരു കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ശാലിനിയാണ്. ഞാൻ ആദ്യമായി ശാലിനിയെ കണ്ട ദിവസം അന്നെടുത്ത തീരുമാനമാണ് ശാലിനി എൻ്റേത് മാത്രമായിരിക്കണം. ഇക്കാര്യം ഞാൻ ശാലിനിയോട് പറഞ്ഞതുമാണ്, ശരിയല്ലേ ശാലിനി? ശാലിനിയുടെ എല്ലാ ചടങ്ങുകളും നടന്നത് പി പി മോനോടൊപ്പമാണ്. റിയലി? ഒന്ന് ഓർത്തു നോക്ക്, ഏറ്റവും ആദ്യം ശാലിനി ഷാൾ അണിയിച്ചത് ആരാ? ഞാനായിരുന്നു. ഊഞ്ഞാലിന്റെ ചടങ്ങിൽ ശാലിനിയോടൊപ്പം താഴേക്ക് വന്നത് ആരായിരുന്നു? വിളക്ക് വെക്കുന്ന ചടങ്ങിൽ ശാലിനി എടുത്തുകൊണ്ട് പടികൾ കയറിപ്പോയത് ആരാ? ഈ കല്യാണത്തിന്റെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കിയത് ശാലിനി എന്നോടൊപ്പമാണ്, അല്ലാതെ മറ്റാരുടെയും കൂടെ അല്ല. ഇവൻ കള്ളം പറയുവാ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലൊന്നുമല്ല. എന്തിനാ നീ കള്ളം പറയുന്ന ശാലിനി? നമ്മൾ പരസ്പരം സ്നേഹിച്ചതല്ലേ, ഇത് മറച്ചു വെക്കേണ്ട തെറ്റൊന്നുമല്ല ശാലിനി. പ്ലാൻ എന്തായിരുന്നു എല്ലാരോടും പറയേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? ഞാൻ നിന്നോട് എന്താ പറഞ്ഞത് ശാലിനി? ഞാൻ നിന്നെ മാത്രമേ കല്യാണം കഴിക്കുന്നല്ലേ, കണ്ടുമുട്ടണമെന്ന് വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും ഓടിയാകുന്നിട്ട് കാര്യമില്ല. നിന്റെ കല്യാണം നടക്കുന്നെങ്കിൽ അത് എന്നോടൊപ്പം ആയിരിക്കും. ശാലിനി, നീ എന്റേത് മാത്രമായിരിക്കുമെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഞാൻ പറയുന്ന കള്ളമാണോ? ഇന്നലെ രാത്രി പി പിയുടെ പാർട്ടിയിൽ നിന്ന് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നീ അല്ലേ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞത്? അത് കള്ളമാണെങ്കിൽ ഇന്നലത്തെ നിന്റെ ഫോണിലെ ഡയൽ കോൾസ് കാണിക്കേ,
സത്യം എല്ലാവരും മനസ്സിലായിക്കൊള്ളുമല്ലോ. ശാലിനി, അതു ഇത് എന്തൊക്കെയായി പറയുന്നേ? ശാലിനി നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് അവൾ അവളുടെ സ്നേഹത്തെ ഉപേക്ഷിച്ച് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ തയ്യാറായത്. പക്ഷേ ഞാൻ അതിനെ അനുവദിക്കില്ല. പിപി, നീ ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? ശാലിനിയെ ഞാൻ നോക്കുന്നത് എങ്ങനെയാണെന്ന് നീ നോട്ടീസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ? ഒരു കാര്യമുണ്ട്, നീ ഭയങ്കര ഇന്റൻസ് ലുക്കാ ശാലിനി നോക്കുന്നത്, ഞാനത് കണ്ടിട്ടുണ്ട്. ശാലിനിയുടെ അച്ഛനും ഞങ്ങളെ അനുഗ്രഹിച്ചതാണ്, ഓർക്കുന്നില്ലേ ശാലിനി? മോനെ, എനിക്ക് നിന്നെ പൂർണ്ണമായ വിശ്വാസമുണ്ട്. എന്റെ മോള് ജീവിതകാലം മുഴുവൻ സന്തോഷവതിയായിരിക്കും. ഞാൻ നേരത്തെ നിങ്ങളോട് അനുവാദം ചോദിച്ചില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഇപ്പൊ ചോദിക്ക. നിങ്ങൾ നിങ്ങളുടെ മകളുടെ കൈ പിടിച്ച് എനിക്ക് തരുമോ? ഈ ചെറുക്കനത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഇവൻ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഞാൻ വല്ല ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും. പ്ലീസ് ഒന്ന് നിർത്തിക്കൂടെ. ഇതൊക്കെ പറയേണ്ടി വന്നതിൽ എനിക്കും വലിയ സന്തോഷമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നീയാണ് എന്നെ നിർബന്ധിതനാക്കിയത്. നീ നിന്റെ അമ്മയോട് പറയാൻ തയ്യാറായില്ലല്ലോ, പിന്നെ ഞാൻ എന്താ ചെയ്യാ? എന്റെ സ്നേഹം മറ്റൊരാൾ കൊണ്ടുപോകുന്ന ഞാൻ കണ്ടു നിൽക്കണോ? ഒന്ന് നിർത്തുന്നുണ്ടോ അത്വൈസ്? എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? നിങ്ങൾ എന്തിനാ എന്റെ കുടുംബത്തെ വെച്ച് ഇങ്ങനെ തമാശ കളിക്കുന്നത്? നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നേ? നിങ്ങൾ വലിയ ബുദ്ധിമാനാണെന്നോ? വായി തോന്നുന്നതൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞ് ഇവിടെയുള്ളവരെയൊക്കെ അങ്ങ് വിശ്വസിപ്പിച്ച നിങ്ങൾക്ക് എന്നെ അങ്ങ് കല്യാണം കഴിക്കാമോ? അതിന് ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. എന്തു വന്നാലും ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കില്ല. നിങ്ങൾ എന്താ വിചാരിക്കുന്നേ? എന്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുന്നു? എന്താ പറഞ്ഞത്? നിന്റെ വീടെന്നോ? ഒരുപക്ഷെ നിങ്ങളൊക്കെ മറന്നതായിരിക്കും, ഇതെന്റെ വീടാണ്. ഇനി മുതൽ ഈ വീട്ടിലാണ് ഞാനും ശാലിനിയും കൂടെ കുടുംബമായിട്ട് ജീവിക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ താമസിക്കാനുള്ള അനുവാദം തന്നത് ഞാനാണ്. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, നിങ്ങളെ ഇവിടെ നിന്നും ആരും ഇറക്കിവിടില്ല. ഇത്രയും നാളും ഞാൻ കാത്തു നിന്നത് എന്റെ മര്യാദ. ഓണസ്റ്റ്ലി, ഇപ്പൊ എന്റെ മര്യാദയും ഇതുവരെ ഞാൻ കാണിച്ച ക്ഷമയും എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് നമ്മുടെ കല്യാണം നടക്കും, അതിനൊരു സംശയവുമില്ല. നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. കല്യാണത്തിന്റെ ബാക്കിയുള്ള ചടങ്ങുകളും ഇന്ന് തന്നെ നമുക്ക് നടത്താം. എന്നാ കല്യാണത്തിന് തയ്യാറായിക്കോ സുന്ദരിക്കുട്ടി? ഇതൊന്നും ചെയ്യാൻ എന്നെ കിട്ടില്ല. നീ എന്താ ചെയ്യാൻ പോണെ? ഞാൻ ഈ വീട് വിട്ട് പുറത്തു പോവാ. റിയലി? റിയലി. അമ്മേ, ഞാൻ ഈ വീട് എന്നേക്കുമായി ഉപേക്ഷിക്കാൻ പോവാ. കല്യാണ ദിവസം വധു വീടിന് പുറത്തു പോകാൻ പാടില്ല ശാലിനി. അങ്ങനെ പോവാണെങ്കിൽ അത് അപശകുനമായി തീരും. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരിവിടെ ഉണ്ടല്ലോ, ഒന്ന് പറഞ്ഞു കൊടുക്കുന്നേ. മേഘ്നേഷിക്കേ, വേറെ ഏതെങ്കിലും വകുൽ തുറന്നു കിടക്കുന്നു നോക്ക്. ഈ കല്യാണം കഴിയുന്നതുവരെ നിങ്ങളെല്ലാവരും ഇവിടെ തന്നെയായിരിക്കും. അതിഥിയെ പോലെ താമസിക്കണമെങ്കിലാവാം, അല്ലെങ്കിൽ തടവ് പുള്ളികളെ പോലെ. തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോ മുരളി, ഒന്നിനും മുടക്കം വരുത്തണ്ട, മഞ്ഞൾ നീരട്ട് തുടങ്ങിക്കോ. എന്തായാലും കല്യാണം നടക്കണം. റബ്ബാവേ, റബ്ബാവേ, റബ്ബാവേ.
ഈ ഡോർ ലോക്ക്ഡ് ആണല്ലോ. ഇതും ലോക്ക്ഡ് ആണല്ലോ. നമുക്ക് ആ സൈഡിലെ ഡോർ നോക്കാം. ആ നോക്ക. ചേച്ചി, എല്ലാ ഡോറും അടച്ചിട്ടിരിക്കുക. ഞാൻ വീണ്ടും പറയാം ശാലിനി, ഈ കല്യാണം കഴിയുന്നത് വരെ ഇനി ആരും ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവില്ല. അതിനുവേണ്ടി ഇനി ആരും മെനക്കെടണ്ട. ശാലിനിയെ നന്നായിട്ട് ഒരുക്കാനുള്ള സമയത് വെറുതെ സമയം കളയണ്ട. ഈ കല്യാണം കഴിയുന്നത് വരെ നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. അതെങ്ങനെയാ വേണ്ടത്? അതിഥികളെ പോലെ താമസിക്കണോ തടവ് പുള്ളികളെ പോലെ താമസിക്കണോ? തയ്യാറെടുപ്പ് തുടങ്ങിക്കോ മുരളി, ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. മറക്കണ്ട കേട്ടോ, നിന്റെ ഏട്ടത്തിമ്മയാ വരാൻ പോകുന്നു. ശരി ചേട്ടാ. ഇന്ന് നീ നിന്റെ എല്ലാ അതിരുകളും കടന്നിരിക്കുകയാണ്. നിന്റെ ഈ തോന്നിയാസം ഇവിടെ നിർത്തിക്കോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും അമ്മായി? ചേച്ചി, നീ വാ ബീപി മോനെ, ഇവിടെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ലെറ്റ്സ് ഗോ. നീ എവിടെ പോ എന്റെ സുന്ദരിക്കുട്ടി? മഞ്ഞൾ നീരാട്ടിന് തയ്യാറാവ്. ശില്പ, ശാലിനിയെ മഞ്ഞൾ നീരാട്ടിന് ഒരുക്ക്. ശരി സർ, വരൂ. ഇതിലും ഭേദം ആ പണമെല്ലാം കൂടെ കൂട്ടിയിട്ട് കരിച്ചു കളയുന്നതായിരുന്നു. ഒന്നുമില്ലെങ്കിലും ഇത്രയും ഇൻസൾട്ട് സഹിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. നിങ്ങൾ എന്തൊക്കെ വാചകങ്ങളാ എന്നോട് പറഞ്ഞത്. ഞങ്ങൾ അതാണ്, ഞങ്ങൾ ഇതാണ്. നിന്റെ അനാസ്ഥ കാരണം ആ ചെറുക്കൻ ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പൊ നമ്മൾ രണ്ടുപേരുടെയും ശത്രു ഒരാളാണ്. അദ്വൈത് സിംഗ് റായ് സാദ. അവനെ തടയാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. അമ്മേ, ഞാൻ പറയുന്നത് വിശ്വസിക്കമ്മേ. അദ്വൈത് പറഞ്ഞതൊക്കെ പച്ച കള്ളമാമേ. അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, ഞാൻ അമ്മയോട് ഒരിക്കലും കള്ളം പറയില്ല. നിന്റെ കുറ്റം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ഇതിനെല്ലാം കാരണക്കാരി നീയാണ്. ആ ചെറുക്കനെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു പോയി. അവൻ നമ്മളെ അയാളുടെ വീട്ടിൽ തടവുകാരാക്കിയിരിക്കുക. എല്ലാം എന്റെ തെറ്റാണ്. അവന്റെ സഹായം ഞാൻ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യണം ശാലിനി? എന്റെ സ്വപ്നങ്ങളെല്ലാം പാതി വഴിക്ക് തകർന്നു. അമ്മേ, ഇതൊക്കെ ഉണ്ടായത് ഞാൻ ഒരാൾ കാരണമാണെങ്കിലേ അതൊക്കെ ഞാൻ തന്നെ സോൾവ് ആക്കാം. അമ്മേ, എങ്ങനെ നമുക്കിവിടുന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. നമുക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പുറത്തുനിന്ന് ഒരാളുടെ സഹായം ആവശ്യപ്പെടാലോ. അമ്മേ, എനിക്കൊരു ഫ്രണ്ടുണ്ട്, ശാരദ. അവളെ അവളുടെ ഫാമിലിയും വിളിച്ച് നമുക്ക് ഹെൽപ്പ് ചോദിച്ചാലോ? ബീപിച്ചേട്ടാ, നിങ്ങൾക്ക് കമ്മീഷണറെ അറിയാവുന്ന ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു? അങ്ങനെയാണെങ്കിൽ പ്ലീസ് അദ്ദേഹത്തെ വിളിച്ച് അദ്വൈതനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പറയേ. Yeah, I think it's time to call the commissioner. ഈ കല്യാണം നടക്കുന്നത് വരെ ഈ വീട്ടിൽ നിന്ന് ഒരു ഫോണും പുറത്തേക്ക് പോവില്ല. എന്തിനാ വെറുതെ നമ്മൾ സമയം കളയുന്നത്? ഗെറ്റ് റെഡി. നിങ്ങൾ എല്ലാ വാതിലുകളും അടച്ചെങ്കിൽ എന്താ? ഒരു വാതിൽ ഇപ്പോഴും തുറന്നു കിടപ്പുണ്ട്.
നീ ഇതുവരെ തയ്യാറായില്ലേ ശാലിനി? ആരെയോ ഫോൺ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം തോന്നുന്നു. ഗോ അഹെഡ്. ഇനി എത്ര സമയം നീ ട്രൈ ചെയ്യുകയാണെങ്കിലും നിനക്ക് നെറ്റ്വർക്ക് കിട്ടാൻ പോകുന്നില്ല. ഐ പുട്ട് ജാമർ ഇൻ ദ ഹൗസ്. ഈ കല്യാണം കഴിയുന്നത് വരെ ഇവിടുന്ന് ഒരു കോളും പുറത്തേക്ക് പോവില്ല. അതുകൊണ്ട് വെറുതെ സമയം കളയാതെ എൻ്റെ പൊന്നു ശാലിനി, ഗെറ്റ് റെഡി. ചേച്ചി, പീപ്പി ചേട്ടൻ കുറെ നേരമായിട്ട് കമ്മീഷണറെ വിളിച്ചോണ്ടിരിക്കുവാ, പക്ഷേ വിളിച്ചിട്ട് കിട്ടുന്നില്ല. റൈറ്റ്, മിസ്റ്റർ റൗഡി സിംഗ് റായ്സാദ, നിങ്ങൾ എല്ലാ വാതിലുകളും അടച്ചെങ്കിൽ എന്താ? ഒരു വാതിൽ ഇപ്പോഴും തുറന്നു കിടപ്പുണ്ട്. എന്നാ ചടങ്ങ് തുടങ്ങല്ലേ. നിങ്ങൾക്ക് എന്നെ തൊടാനാവില്ല. എന്റെ ഈ ചടങ്ങ് ദൈവം എനിക്ക് വേണ്ടി വിധിച്ച ആളുടെ ഒപ്പമേ നടക്കൂ. അത് നമ്മളാരും വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കില്ല.